നമസ്കാരം എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് പുതിയ പാഠം പഠിച്ചു തുടങ്ങാം അടുത്ത പാഠം വിചിത്ര ജീവികൾ ഇപ്പം നമ്മൾ പഠിച്ചല്ലേ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ടെന്ന് അതിൽ ചിലതൊക്കെ വിചിത്ര ജീവികളാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള വിചിത്ര ജീവികളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും പുസ്തകം തുറക്ക് നമുക്ക് വായിച്ചു തുടങ്ങാം പാഠം 6 വിചിത്ര ജീവികൾ പ്രപഞ്ചത്തിലെ വിചിത്ര ജീവികളെപ്പറ്റി പഠിക്കുന്നത് രസാവഹമാണ് കരയിലും കടലിലും ആകാശത്തും എന്നു വേണ്ട എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കരകൗശലം കാണാം ഇപ്പം എന്താ ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിലെ വിചിത്ര ജീവികളെപ്പറ്റി പഠിക്കുന്നത് രസാവഹമാണെന്നാണ് പറയുന്നത് നല്ല രസമാണ് ഈ പ്രപഞ്ചത്തിലെ വിചിത്ര ജീവികളെപ്പറ്റി പഠിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെ നമുക്കവരെ കാണാൻ സാധിക്കുന്നത് കരയിലുണ്ട് കടലിലുണ്ട് ആകാശത്ത് എന്ന് വേണ്ട എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആരാ പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആൾ അതായത് ദൈവം അപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അതായത് ദൈവത്തിൻ്റെ ആ കരകൗശലം കരങ്ങൾ കൊണ്ടുള്ള കൗശലം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ ആ കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും കടൽ കാക്ക കടൽ പന്നി കടൽ കുതിര എന്നിങ്ങനെ പല ജീവികളെയും കടലിൽ കാണാം നിങ്ങൾക്ക് നിത്യവും ആവശ്യമുള്ള രണ്ട് വസ്തുക്കളാണല്ലോ മഷിയും പേനയും അവ പോലും കടലിലുണ്ട് അപ്പം പലതരം ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടൽ കാക്ക കടൽ പന്നി കടൽ കുതിര എന്നിങ്ങനെ പല ജീവികളെയും കടലിൽ കാണാം അപ്പം നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള പല ജീവികളും കടലിലുണ്ട് അപ്പം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിത്യവും അതായത് എന്നും നിത്യവും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ആവശ്യമുള്ള രണ്ട് വസ്തുക്കളാണ് മഷിയും പേനയും ഇപ്പം നിങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് പേന ഉപയോഗിച്ചല്ലേ ആ പേന എങ്ങനെ എഴുതുന്നത് അതിനകത്ത് മഷി ഉണ്ടാവണം നമുക്ക് എഴുതാനായിട്ട് അപ്പം അങ്ങനെയുള്ള രണ്ട് വസ്തുക്കളാണ് മഷിയും പേനയും നമ്മളത് എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളും അല്ലേ അവ പോലും കടലിലുണ്ട് എന്താ കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്നുണ്ടോ ഇപ്പം എന്താ ഇവിടെ പറയുന്നത് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്നത് എന്നും ഉപയോഗിക്കുന്ന മഷിയും പേനയും പോലും കടലിലുണ്ടെന്ന് അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടാവും അല്ലേ നമുക്ക് നോക്കാം അതെവിടെയാണ് ഉള്ളതെന്ന് കണവ എന്നൊരു കടൽ ജീവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുതന്നെയാണ് കടലിലെ മഷിക്കുപ്പി അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കണവ എന്നു പേരുള്ള ഒരു ജീവിയെ അപ്പോൾ ഈ കണവയെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത് കടലിലെ മഷിക്കുപ്പി എന്നാണ് വിളിക്കുന്നത് കണവ ഇതിൻ്റെ നീളം ഏതാണ്ട് 90 സെൻറ്റിമീറ്റർ വരും അപ്പോൾ കണവയുടെ നീളം എത്ര വരുമെന്നാണ് പറയുന്നത് 90 സെൻറ്റിമീറ്റർ മുന്നിൽ നീണ്ടു കാണുന്ന കരങ്ങളുടെ അഗ്രം മുതൽ വാലറ്റം വരെ ശരീരം പരന്നാണിരിക്കുന്നത് അപ്പോൾ കണവയെക്കുറിച്ച് വർണ്ണിക്കുക എങ്ങനെയാണ് കണവ ഇരിക്കുന്നത് മുന്നിൽ നീണ്ടു കാണുന്ന കരങ്ങളുടെ അഗ്രം കരങ്ങൾ കരം എന്ന് പറഞ്ഞാൽ കയ്യ് അപ്പോൾ മുന്നിൽ കാണുന്നത് ആ കരങ്ങളുടെ അഗ്രം അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം അപ്പോൾ കൈയുടെ അറ്റം മുതൽ വാലറ്റം വരെ ശരീരം എങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്ന ശരീരം പരന്നായിരിക്കുന്നത് ശിരസ് ഉരുണ്ടതാണ് ശിരസ് എന്ന് വെച്ചാൽ എന്താ തല അപ്പം എന്താ ഇവിടെ പറയുന്നത് കൈകളുടെ അറ്റം മുതൽ വാല് വരെ പരന്നായിരിക്കുന്നത് ശിരസ് അതായത് തല എങ്ങനെയായിരിക്കുന്നത് ഉരുണ്ടുമായിരിക്കുന്നത് 10 കൈകളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് കൈകളുടെ അറ്റം മുതൽ വാലറ്റം വരെ പരന്നായിരിക്കുന്നത് തല ഉരുണ്ടതുമാണ് പിന്നെ എത്ര കൈകളുണ്ടെന്നാണ് പറഞ്ഞത് 10 കൈകളുണ്ട് കണവയ്ക്ക് ഇവയിൽ 2 എണ്ണം വളരെ ദൈർഘ്യമുള്ളതാണ് ഇപ്പോൾ 10 കൈകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ അതിൽ 2 എണ്ണം വളരെ ദൈർഘ്യം ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നീളം അപ്പം ആ 10 കൈകളിൽ 2 എണ്ണത്തിന് വളരെ നീളമുണ്ട് ഈ കൈകളുടെ മധ്യഭാഗത്താണ് വായുടെ സ്ഥാനം 10 കൈകളുണ്ടെന്ന് പറഞ്ഞു 2 കൈകൾ നീണ്ടു വരിക്കുന്നത് അല്ലേ അതിൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ കണവയുടെ വായുടെ സ്ഥാനം ഇവ രണ്ടും യഥേഷ്ടം ഉള്ളിലേക്ക് വലിച്ച് മറച്ചു വയ്ക്കാനും സാധിക്കും അപ്പോൾ യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഈ കണവയ്ക്ക് ഈ 2 കൈകൾക്ക് നല്ല നീളമുണ്ടെന്ന് പറഞ്ഞല്ലേ അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ അത് വലിച്ച് അകത്തോട്ട് വയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ പൂച്ചയുടെ നഖം ശ്രദ്ധിച്ചിട്ടില്ലേ ശത്രുക്കളെ ആക്രമിക്കേണ്ട സന്ദർഭം വരുമ്പോൾ വിരലുകൾക്കുള്ളിലിരിക്കുന്ന നഖം പുറത്തേക്ക് വരുന്നു
ഇപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, പൂച്ചയുടെയൊക്കെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നഖം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആക്രമിക്കുന്ന സമയത്ത് മാത്രമേ ആ നഖങ്ങൾ പുറത്തോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കണവയുടെ ഈ രണ്ട് കൈകളും നല്ല നീളമാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ളപ്പം അത് ഉള്ളിലേക്ക് വലിക്കാനും അത് പുറത്തെടുക്കാനും അവർക്ക് സാധിക്കും. ആവശ്യം കഴിഞ്ഞാൽ അത് അകത്തേക്ക് വലിച്ച് ഭദ്രമായി വയ്ക്കുവാനും സാധിക്കും. കണവ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല അത്ഭുത വിദ്യകളും കാണിക്കും. അപ്പോൾ ഈ കണവയ്ക്കുണ്ടല്ലോ ഒരുപാട് അത്ഭുത വിദ്യകളുണ്ട് അപകടത്തിൽ നിന്നൊക്കെ സ്വയം രക്ഷിക്കാൻ. എന്താ നമുക്ക് നോക്കാം. ഏതെങ്കിലും ജന്തു ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ മഷി കൊണ്ട് മൂടിയിട്ട് കടന്നു കളയും. ഇപ്പം എന്താ കണവ ചെയ്യുന്നത്, എങ്ങനെ രക്ഷപ്പെടുന്നത്? ഏതെങ്കിലും ജീവി, അതായത് ശത്രുക്കൾ വരുവാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുന്നത്, അതിനെ ആ ശത്രുക്കളെ ഈ കണവ മഷി കൊണ്ട് മൂടിയിട്ട് കടന്നു കളയും. മഷി എന്ന് പറഞ്ഞാൽ നല്ല രസികൻ മഷി തന്നെയാണ്. ഇപ്പം ഈ മഷി എന്ന് പറഞ്ഞാൽ നല്ല രസികൻ, നല്ല രസമുള്ള മഷി തന്നെയാണ് എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ അടിഭാഗത്തുള്ള ഒരു ഉറയിൽ നിന്നാണ് ഈ മഷി ഉണ്ടാകുന്നത്. ഇപ്പോൾ ശത്രുക്കൾ വരുമ്പോൾ കണവ എന്താ ചെയ്യുന്നത്, അവരെ മഷി കൊണ്ട് മൂടിയിട്ട് കടന്നു കളയും. അപ്പോൾ ഈ മഷി എവിടെയാണ് ഉള്ളത്, കണവയുടെ ശരീരത്തിൻ്റെ അടിത്തട്ടിൽ, അടിഭാഗത്ത് ഒരു ഉറയുണ്ട്. ഉറ എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി പോലെ. അപ്പോൾ ആ ഉറയിൽ നിന്നാണ് ഈ മഷി ഉണ്ടാകുന്നത്. ആവശ്യമെന്ന് തോന്നുമ്പോൾ മഷി പുറത്തേക്ക് പായിക്കുന്നു. അപ്പോൾ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ കണവ എന്ത് ചെയ്യും, ശത്രുക്കളൊക്കെ അടുത്ത് വരുമ്പോൾ ആ ഉള്ളിൽ നിന്ന് ആ മഷി എടുത്ത് പുറത്തേക്ക് തള്ളും. ആ ശത്രുക്കളുടെ മേത്തേക്ക് ഈ മഷി ഇടും. ശത്രുക്കൾ മഷിയിൽ മുങ്ങി കണ്ണുകാണാതെ തപ്പിത്തടയുന്ന സമയം കൊണ്ട് കണവ രക്ഷപ്പെടുന്നു. അപ്പോൾ ശത്രുക്കളുടെ മേൽ ഈ മഷി കൊണ്ട് പായിക്കൂ എന്ന് പറഞ്ഞല്ലേ. അപ്പം മഷി കൊണ്ട് മൂടും ശത്രുക്കളെ, ആ സമയം കൊണ്ട് കണവ എന്ത് ചെയ്യും, മുങ്ങി ഒളിക്കും. അങ്ങനെയാണ് ഈ കണവ രക്ഷപ്പെടുന്നത്. നല്ല സൂത്രമല്ലേ. കണവയെ കടലിലെ മഷിക്കുപ്പി എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്തുകൊണ്ടാണ് കണവയെ കടലിലെ മഷിക്കുപ്പി എന്ന് വിളിക്കുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കണവ അവരിൽ മഷിപ്രയോഗം നടത്തും. ഈ മഷി എവിടെ നിന്നാണ് വരുന്നത്? കണവയുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഒരു ഉറയിൽ നിന്നാണ് ഈ മഷി ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് കണവയെ കടലിലെ മഷിക്കുപ്പി എന്ന് വിളിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മഷിക്കുപ്പി എന്ന പേര് വന്നതെന്ന്? ഇനി ഇതിന് മറ്റൊരു വിദ്യ കൂടിയുണ്ട്. വേഗം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ മേൽ പ്രസ്താവിച്ച ഉറയിൽ വെള്ളം നിറച്ച് ശക്തിയോടെ പുറത്തേക്ക് വിടുന്നു. ഇനി കണവയ്ക്ക് മറ്റൊരു വിദ്യ കൂടിയുണ്ട്. എന്താണെന്നറിയോ? വേഗം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, വേഗം പോകണമെന്നുണ്ടെങ്കിൽ എന്താ അത് ചെയ്യുന്നത്? മുമ്പേ പറഞ്ഞ ഉറയുണ്ടല്ലോ, മഷി ഉണ്ടാവുന്ന ഉറ. അപ്പം ആ ഉറ നിറയ്ക്കും, വെള്ളം കൊണ്ട് നിറയ്ക്കും. അപ്പം മേൽ പ്രസ്താവിച്ച ഉറയിൽ വെള്ളം നിറച്ച് ശക്തിയോടെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ആ ഉറയിൽ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യും? അത് ശക്തിയോടെ പുറത്തേക്ക് വിടും. പുറത്തേക്കുള്ള വെള്ളപ്പാച്ചിലിൻ്റെ ആക്കത്തിൽ ശരീരം അപ്പാടെ മറുവശത്തേക്ക് പായുന്നു. അപ്പോൾ ആ ഉറയിൽ നിന്ന് ശക്തിയോടെ വെള്ളം പുറത്തേക്ക് വിടുമ്പോൾ ആ ശക്തിയിൽ കണവയ്ക്ക് മുമ്പോട്ട് പോകാം, മറുവശത്തേക്ക് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു വിദ്യ കൂടി കണവയ്ക്കുണ്ട്. കണവയുടെ അസ്ഥിക്ക് കടൽ നാക്കെന്ന് പറയുന്നു. ഇപ്പോൾ കണവയുടെ അസ്ഥി, അസ്ഥി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ല്. ഈ കണവയുടെ അസ്ഥിക്ക് എന്താ പറയുന്നത്? കടൽ നാക്ക് എന്നാണ് പറയുന്നത്. അസ്ഥി ഇതിൻ്റെ മുതുകിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അസ്ഥി, കണവയുടെ അസ്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്? അതിൻ്റെ മുതുകിൽ, അതായത് പുറത്താണ് ഉള്ളത്. ഈ അസ്ഥിക്ക് നമ്മുടേതുപോലെ കടുപ്പവും ബലവും ഇല്ല. നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലിന്, നമ്മുടെ അസ്ഥിക്ക് നല്ല ശക്തി, നല്ല ബലമുണ്ടല്ലേ. പക്ഷെ അതുപോലെയല്ല കണവയുടെ അസ്ഥി. അതെങ്ങനെയാണെന്ന് പറയുന്നത്? നമ്മുടേതുപോലെ കടുപ്പവും ബലവും ഇല്ല. ഭാരം തീരെ കുറഞ്ഞതാണ്. വെള്ളത്തിലിട്ടാൽ പൊന്തിക്കിടക്കും. അപ്പോൾ ഭാരമില്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുന്നത്? അതിങ്ങനെ പൊങ്ങിക്കിടക്കും. ഭാരം ഉണ്ടെങ്കിലേ ഉള്ളൂ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുള്ളൂ അല്ലേ, താന്നു പോകുള്ളൂ. ഇവിടെ ഭാരമില്ലാത്തതുകൊണ്ട് കണവയുടെ അസ്ഥി ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നാണ് പറയുന്നത്. നല്ല വെളുത്ത നിറമാണ്. കടലോര പ്രദേശങ്ങളിൽ ഈ അസ്ഥികൾ ധാരാളം അടിഞ്ഞു കിടക്കുന്നത് കാണാം. ഇതുകൊണ്ട് മേശയും കസേരയും മറ്റും മിനുക്കാൻ സാധിക്കും. എന്തിവിടെ പറയുന്നത്? കണവയുടെ അസ്ഥിയുടെ നിറം എന്താണെന്ന് പറയുന്നത്? നല്ല വെളുത്ത നിറമാണ്, വെളുത്ത നിറമാണ് അസ്ഥിക്ക്. കടലോര പ്രദേശങ്ങൾ, അതായത് കടൽ തീരം ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഈ അസ്ഥികൾ ധാരാളം അടിഞ്ഞു കിടക്കുന്നത്
കാണാം. അപ്പോൾ കടൽ തീരത്തൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഈ അസ്ഥി കണവയുടെ അസ്ഥി ധാരാളം ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് മേശയും കസേരയും മറ്റും മിനുക്കാൻ സാധിക്കും. ഈ അസ്ഥി ഉപയോഗിച്ച് നമ്മുടെ കസേരയും മേശയും ഒക്കെ മിനുക്കാൻ സാധിക്കും എന്നും കൂടെ ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? കടലിലെ വിചിത്ര ജീവികളെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അതിൽ കണവയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള വിചിത്ര സ്വഭാവമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.